മരുഭൂമികളെക്കുറിച്ച് ഓർക്കുമ്പോഴോ വായിക്കുമ്പോഴോ രാജസ്ഥാനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഒക്കെയുള്ള ആ മണൽപ്പരപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് നിരാശ തോന്നിയേക്കാം. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് അധികം ആരാളും കാണപ്പെടാത്തൊരു മരുഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതൊരു ചുവന്ന മരുഭൂമി. എന്നാൽ സംഗതി സത്യമാണ്, തമിഴ്നാട്ടിലടുത്തുള്ള തേറിക്കാടാണ് ഈ പറഞ്ഞ സ്ഥലം. ഈ മരുഭൂമിയിൽ വരൾച്ച ബാധിക്കാത്ത ഒത്തിരി കുറ്റിച്ചെടികളും പനകളും ചെറു വൃക്ഷങ്ങളും ഒക്കെയുണ്ട്. പക്ഷികളും ചെറിയ ഇനം മുരകങ്ങളും അധിവസിക്കുന്ന ഈ മരുഭൂമിയുടെ പേര് തേറിക്കാട് അഥവാ തേറി കുടിയിരുപ്പ് എന്നാണ്. മരുഭൂമികൾ എന്നാൽ വളരെ മഴ കുറച്ച് പെയ്യുന്ന പ്രദേശം എന്നാണ് അർത്ഥം. നമ്മുടെ ഈ മരുഭൂമിയിലും മഴയുടെ തോത് വളരെ കുറവാണ്. 12,000 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന തേറിക്കാട് മരുഭൂമി അക്ഷരാർത്ഥത്തിൽ ഒരു ചുവന്ന മരുഭൂമി തന്നെയാണ്. മറ്റു മരുഭൂമികളിൽ നിന്നും വ്യത്യസ്തമായി ചുവന്ന മൃദുവായ മണലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശത്തെത്താൻ തൂത്തുക്കുടിയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ സഞ്ചരിക്കണം. പകൽ സമയത്ത് കത്തുന്ന വെയിലായിരിക്കും ഈ പ്രദേശം. വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ പോക്കുവെയിലിൽ പവിഴം പോലെ ചുവന്ന മണൽ വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും. ഇൽമനൈറ്റ്, ഹേമറ്റൈറ്റ്, ഗാർനൈറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളുള്ള മണ്ണായതുകൊണ്ടാണ് ഈ ചുവന്ന നിറം വരുന്നത്. മനോഹരമായ പ്രദേശത്ത് അപകടകാരികളായ ഇഴജന്തുക്കളുമുണ്ട്. വിനോദസഞ്ചാരികളെ കൂടാതെ ട്രക്കിങ്ങിനെത്തുന്നവരുമുണ്ട്. വളരെ മനോഹരമായ വിധത്തിൽ ചുവന്ന മണൽ മാത്രം നിറഞ്ഞ മരുഭൂമികൾ ലോകത്തിൽ തന്നെ അപൂർവമാണ്. സൗത്ത് ആഫ്രിക്കയിലുള്ള പോർട്ട് എഡ്വാർഡ് വിനോദസഞ്ചാര കേന്ദ്രം, അമേരിക്കയിലെ വ്യോമിങ്ങിലുള്ള ചുവന്ന മരുഭൂമി തുടങ്ങിയ ചുരുക്കം ചില ചുവന്ന മരുഭൂമികളെ ലോകത്തുള്ളൂ. എന്നാൽ ചില മരുഭൂമികളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ചുവന്ന മണൽ കാണാറുണ്ട്. രാജസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ അത്തരം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മണൽക്കൂനകളുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്ലീസ്റ്റോസീൻ യുഗത്തിലാണ് ഈ ചുവന്ന മരുഭൂമി രൂപപ്പെട്ടത്. കടലിൻ്റെയും കാറ്റിൻ്റെയും നിരന്തരമായ പ്രവർത്തനം മൂലം വളരെ നേർത്ത ചുവന്ന നിറത്തിലുള്ള ഹേമറ്റൈറ്റ് എന്ന ഇരുമ്പയിര് ഈ പ്രദേശത്ത് അടിഞ്ഞുകൂടുകയായിരുന്നു. നിരവധി ചെറു ക്ഷേത്രങ്ങളുള്ള ഈ സ്ഥലം തമിഴ്നാട് വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ്. വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതി ആയതിനാൽ വ്യത്യസ്തമായ ജൈവ വൈവിധ്യവും നമുക്കിവിടെ കാണാനാകും. ഈ മരുഭൂമിക്കകത്തുള്ള ചെറിയൊരു ഗ്രാമമാണ് കയമൊഴി. കയമൊഴി ബസ് സ്റ്റോപ്പിൽ നിന്നും 3 കിലോമീറ്റർ ദൂരത്തിലാണ് അയ്യനാർ ക്ഷേത്രം. നടന്നു വരുന്നവർക്ക് വിശ്രമിക്കാൻ ചെറിയ സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. മരച്ചില്ലകൾ കൊണ്ട് പന്തൽ കെട്ടി പ്രകൃതി നമ്മെ വരവേൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ. ഈ മരുഭൂമിയുടെ ഉള്ളിലേക്ക് കയറിയാൽ എല്ലായിടവും ഒരുപോലെ തോന്നും. എവിടെയും ചുവന്ന മണൽപ്പരപ്പും അങ്ങിങ്ങായി കുറ്റിച്ചെടികളും പനകളും മാത്രം. തിരുച്ചെന്തൂരിൽ നിന്നും 15 കിലോമീറ്ററും തൂത്തുക്കുടിയിൽ നിന്നും 42 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്നും 50 കിലോമീറ്ററും ദൂരമുണ്ട് തേറി കുടിയിരുപ്പിലേക്ക്. വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരും ഇതുവഴി പോകുന്നവരും മാത്രം ഇവിടെ സന്ദർശിക്കുക, കാരണം ഇതിനുവേണ്ടി മാത്രം നാട്ടിൽ നിന്ന് വന്നാൽ നഷ്ടമാകും. ഈ മരുഭൂമി അല്ലാതെ കൂടുതലൊന്നും തന്നെ ഇവിടെ കാണാനില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കാരണവശാലും വേനൽക്കാലത്ത് ഇവിടെ സന്ദർശിക്കാൻ എത്താതിരിക്കുക. വേനൽക്കാലത്ത് അത് കഠിനമായ ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ സ്ഥലം തമിഴിലെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട്. വിശാലിൻ്റെ താമരഭരണി, സൂര്യയുടെ സിംഗം, ജീവയുടെ കോ എന്നിവ ഇതിൽ പ്രധാനമാണ്. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് അധികാരികൾ ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നു, തേറിക്കാട് മരുഭൂമിയുടെ ഉൾപ്രദേശത്തേക്ക് കയറുന്നത് സൂക്ഷിച്ചു വേണം, കാരണം വഴി തെറ്റാൻ സാധ്യത കൂടുതലാണ്. ഇവിടുത്തെ ചുവന്ന മണലിന് കട്ടി കുറവാണ്. വീശി അടിക്കുന്ന കാറ്റിൽ ഇവിടെ 15 മുതൽ 25 അടി വരെയുള്ള മണൽക്കൂനകൾ പൊടുന്നനെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കാരണത്താൽ സഞ്ചാരികൾ കടന്നുപോയ പ്രദേശത്തൂടി തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് രൂപപ്പെട്ട മണൽക്കൂനകളും മറ്റും വഴിതെറ്റിയെന്ന തോന്നലുണ്ടാക്കുന്നു. ഈ കാരണത്താൽ സഞ്ചാരികൾ മരുഭൂമിയിൽ ദിശയറിയാതെ അലയാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ചുവന്ന മരുഭൂമി ആദ്യമായി കാണുമ്പോൾ വഴിതെറ്റില്ല എന്ന് തോന്നും. ഇവിടെ എത്തിയ സഞ്ചാരികളിൽ പലരും വഴിതെറ്റി മരുഭൂമിക്കുള്ളിലാകപ്പെട്ട നിരവധി കഥകൾ തദ്ദേശീയർ പറയാറുണ്ട്. എന്തായാലും ഇത്രയും വ്യത്യസ്തമായ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങൾ കാണാൻ നമ്മൾ വേറെ രാജ്യത്തെങ്ങും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം ധാരാളം സ്ഥലങ്ങൾ വേറെയുമുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ